ഹോട്ടലുകളിൽ പാർസൽ സർവീസ് മാത്രമാക്കി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം നിർത്തിയതോടെ ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. ഇതോടെ ഉച്ചനേരങ്ങളിൽ റോഡ് സൈഡിലും ബീച്ച് സൈഡിലും എല്ലാം ഇരുന്ന് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു പതിവ് കാഴ്ചയായിരിക്കുന്നു. ലോക്ക്ഡൌണിൽ ഇളവുകൾ കൂടിയപ്പോൾ സംസ്ഥാനത്തെ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുവാദം ഇപ്പോഴും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പാർസൽ സർവീസ് മാത്രമാണ് ഹോട്ടലുകളിൽ ഇപ്പോഴുള്ളത്. ഇത് ജോലിക്കാരെയും യാത്ര ചെയ്യേണ്ടി വരുന്നവരെയും പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. ഫീൽഡ് വർക്കിന് പോകുന്നവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ റോഡോരങ്ങളിലും ബീച്ചിലുമൊക്കെ ഉള്ള സ്ഥലം നോക്കി ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയാണ് ഇവർക്ക്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ എവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ ഹോട്ടലുകളിൽ പോകും. അപ്പോൾ ഇവിടുന്ന് വാങ്ങി വന്നപ്പോൾ ഇവിടെ സ്ഥലം കിട്ടിയപ്പോൾ ഇവിടുന്ന് കഴിച്ചു. നഗരങ്ങളിൽ ഈ കാഴ്ച ഇപ്പോൾ പതിവാണ്. ഉച്ചനേരങ്ങളിലാണ് കൂടുതലായും ആളുകൾ ഭക്ഷണം കഴിക്കാൻ സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഇത്തരത്തിൽ കഴിക്കാനെത്തുന്നവർക്കായി കടപ്പുറത്ത് ഉച്ചഭക്ഷണ വിതരണവും നടക്കുന്നുണ്ട്. കൂടുതലായും ബിരിയാണിയാണ് വിൽപ്പന. ഭക്ഷണം കഴിച്ച് ആളുകൾ മാലിന്യം കൃത്യമായി നിക്ഷേപിക്കാതെ വരുന്നത് പരിസ്ഥിതി മലിനീകരണത്തിനും വഴിയൊരുക്കുന്നു. ബീച്ചിലും റോഡ് സൈഡിലുമെല്ലാം ഭക്ഷണ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കവറുകളും നിറയുകയാണ്. കൃത്യമായി ബോക്സുകളിൽ നിക്ഷേപിച്ചാലും നായകളും കാക്കകളും അവ വലിച്ചു പുറത്തിടും. ഉച്ചനേരങ്ങളിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവരെ നോക്കി നിരവധി നായ്ക്കളാണ് ബീച്ചിൽ ഉണ്ടാവുന്നത്. കൊറോണയെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ ബീച്ചിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണെന്നതിനാൽ ഇവിടെ എത്തുന്നവരോട് പുറത്തു കടക്കാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകൾക്ക് പറയേണ്ടി വരാറുണ്ട്. ഇത് ചിലപ്പോൾ വഴക്കിൽ വരെ എത്തുന്നു. അത് അവരുടെ ജോലിയാണെന്നിരിക്കെ ജനങ്ങൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മറ്റു മാർഗമൊന്നുമില്ല എന്നതാണ് വാസ്തവം. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ടോപ് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ വിശ്വജിത്തിനൊപ്പം അംന സിപി.